കലാസ്വാദനത്തിനുമപ്പുറം സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി ആസ്വാദകരെ ക്ഷണിക്കുന്നുണ്ട് കൊച്ചി മൂസ്ലിസ് ബിനാലെ. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന എന്നാൽ ഇന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത നെയ്ത്തു വ്യവസായത്തിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന തസ്ര എന്ന ബിനാലയിലെ കലാസൃഷ്ടി ഇത്തരത്തിലൊന്നാണ്. ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റും പരമ്പരാഗത നെയ്ത്ത് അധ്യാപികയും കൂടിയായ ഒരു കോഴിക്കോട്ടുകാരിയാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ. കൊച്ചി ബിനാലയിലേക്ക് ആസ്വാദകരെ വരവേൽക്കുന്ന കലാസൃഷ്ടി, മാവിൽ നിന്ന് ചില്ലകൾ പോലെ തൂങ്ങിക്കിടക്കുന്ന വർണ്ണത്തിൽ ശാലിച്ച തുണിത്തരങ്ങൾ. ബേപ്പൂർ സ്വദേശിയായ കെ വി ശാന്ത എന്ന കലാകാരിയാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ. പരമ്പരാഗത കൈത്തറിയെയും നെയ്ത്തിനെയും സംരക്ഷിക്കുക എന്ന ആശയത്തോടുകൂടിയാണ് നെയ്ത്തുകാരിയായ കെ വി ശാന്ത ഈ കലാസൃഷ്ടിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നെയ്ത്തൊക്കെ ഇങ്ങനെ കാലഹരണം ചെയ്ത് കിട്ടുന്ന കാലതാണ്. അപ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതൊരു ആർട്ടിലേക്ക്, ടെക്സ്റ്റൈൽ ആർട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ. അങ്ങനെയാണ് നമ്മൾ ആ ടെക്സ്റ്റൈൽ ആർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവായിട്ട് അതിനെ ആർട്ടാക്കി മാറ്റി നമ്മളെ പേപ്പർ സ്ക്രീനിപ്പം നമ്മൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാർ. രണ്ട് പ്രധാന ഉദ്ദേശങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ വീവിങ് അതായത് നമ്മുടെ പ്രാചീന കലയാണ്. അത് പല സ്ഥലത്തും ഈ ഓരോ ജനറേഷൻ പാസ് ചെയ്യും തോറും പുതിയ ക്രാഫ്റ്റ്സ്മെൻ ഇല്ലാതെ മരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നിലനിർത്തണം, അതിനെ നർച്ചർ ചെയ്യണം, വീണ്ടും വളർത്തിയെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനോടൊപ്പം നേച്ചറിനെ നമ്മൾ എന്താണ് എന്നും കാണുന്നുണ്ട് നമ്മുടെ നാല് ചുറ്റും. എന്നാൽ ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ട ശ്രദ്ധ നൽകുന്നില്ല, അതിന് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ ഒരു മാവാണ് ഈ മാവിനെ ഇതുപോലെ ഈ വീവിങ് ത്രെഡ്സ് അല്ലെങ്കിൽ ഈ നൂലുകൾ എല്ലാം കൂടി ചേർത്ത് കളർഫുള്ളായിട്ടുള്ള ഒരു ആഭരണം ആ മാവിനണിഞ്ഞ് ആ മാവിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ വിളിച്ചു വരുത്തുകയാണ്. അതിലൂടെ മാവിനെയും മാവിനെ പോലുള്ള എത്രയോ മരങ്ങളെയും ചെടികളെയും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം. നേച്ചർ, വി ഷുഡ് നോട്ട് ടേക്ക് നേച്ചർ ഫോർ ഗ്രാൻറ്റഡ്. നമ്മുടെ ചുറ്റുമുണ്ട്, എന്നാൽ നമ്മുടെ അമ്മയാണ്, നേച്ചറാണ് നമുക്കെല്ലാം തരുന്നത്. അപ്പോൾ ആ അമ്മയെക്കുറിച്ച് നമുക്ക് എന്നും ചിന്തിക്കുവാനും ബഹുമാനിക്കുവാനും അതിനെ വളർത്തിയെടുക്കുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ്. പിണഞ്ഞുകിടക്കുന്ന ആളുകളുടെ വേരുകളാണ് ഇത്തരമൊരു ഇൻസ്റ്റലേഷന് രൂപം നൽകാൻ കെ വി ശാന്തയ്ക്ക് പ്രചോദനമായത്. പ്രകൃതിയുടെ സംരക്ഷണത്തോടൊപ്പം, കൈത്തറിയുടെ സംരക്ഷണത്തോടൊപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ഈ ഒരു ഇൻസ്റ്റലേഷനോടുകൂടി വ്യക്തമാക്കുകയാണ് കെ വി ശാന്ത. തെക്കേ ഏഷ്യയിൽ ആലിനു ചുറ്റും തുണിത്തരങ്ങൾ ചുറ്റിവെക്കുന്ന ഒരു പ്രത്യേക ആചാരമുണ്ട്. ഇതിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആചാരം. ഇത്തരത്തിൽ പ്രകൃതി എത്തരത്തിൽ മനുഷ്യനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ എത്തരത്തിൽ പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ആശയങ്ങളും ഈ ഒരു ഇൻസ്റ്റലേഷനിലൂടെ, കലാസൃഷ്ടിയിലൂടെ ആസ്വാദകരിലേക്ക് എത്തിക്കുകയാണ് കലാകാരി. അങ്ങനെ കൈത്തറി സംരക്ഷിക്കുക എന്ന വലിയ ആശയത്തിനൊപ്പം തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ആസ്വാദകരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ബിനാലയുടെ തന്നെ വലിയൊരു അടയാളപ്പെടുത്തലായി മാറുകയാണ് ഈ ഇൻസ്റ്റലേഷൻ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷെഫീഖിനൊപ്പം അപർണ മേരി, ഏഷ്യനെറ്റ് ന്യൂസ്.